എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കറന്റ് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗസ്റ്റ് 1-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നിയർ ആപ്പിൽ ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. അവയും നിയർ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് യോഗ്യത നേടിയ എല്ലാവർക്കും ആദ്യമേ തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഡിഗ്രി പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫയലുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് റാങ്ക് ഫയലുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി മറ്റ് റാങ്ക് ഫയലുകളെ അപേക്ഷിച്ച് ടാലന്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത, ഈ റാങ്ക് ഫയലിൻ്റെ കവർ പേജിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ എന്താണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് രത്തൻ ടാറ്റയാണ്. ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, ഇത് നൽകിയിട്ടില്ല. നൽകുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റയാണ്. ഈ ഒരു ഉദ്യോഗരത്ന എന്ന് പറയുന്ന പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഭൂഷൺ, നമുക്ക് എല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് മഹാരാഷ്ട്ര ഭൂഷൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുരസ്കാരത്തിന്റെ മാതൃകയിൽ നൽകാൻ പോകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്, ഉദ്യോഗരത്ന എന്ന് പറയുന്ന പുരസ്കാരം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ആദ്യമായിട്ട് അർഹനായിരിക്കുന്നത് രത്തൻ ടാറ്റയാണ്. ഇനി ഒരു ഉദ്യോഗരത്ന സമ്മാനിക്കുന്ന സമയത്ത് തന്നെ മികച്ച യുവ സംരംഭകർക്കും അതുപോലെ മികച്ച വനിതാ സംരംഭകർക്കും അതുപോലെ മികച്ച എന്താണ് മറാത്തി സംരംഭകർക്കും എന്ത് ചെയ്യും, പുരസ്കാരം സമ്മാനിക്കും. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു പുരസ്കാരം സമ്മാനിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണ്, ഏകനാഥ് ഷിൻഡെയാണ്. അപ്പോൾ നിലവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്, അതായത് IPCC. എന്താണ് ഈ IPCC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് IPCC യുടെ പൂർണ്ണരൂപം. അപ്പോൾ IPCC യുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്, അത് ജിംസ് കീയാണ്. ആരാണ് ജിംസ് കീയാണ് IPCC യുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ IPCC എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് UNന്റെ കീഴിലുള്ള ഒരു എന്താണ് ഒരു ശാസ്ത്രീയ സംഘടനയാണ്. അതായത് കാലാവസ്ഥയെ പറ്റിയുള്ള എന്താണ് വിവരങ്ങൾ ശേഖരിക്കുക, അതിനെ പറ്റിയുള്ള റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സംഘടനയുടെ എന്താണ് സ്ഥാപിച്ചതുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. ഇവിടെയാണ് ജനീവയാണ് ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദി, അതായത് 14-ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ്. അപ്പോൾ എന്താണ് 14-ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസിൻ്റെ വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് 2023-ൽ. അപ്പോൾ നോക്കുക 2023 14-ാമത്തെ എന്താണ് വേൾഡ് സ്പൈസ് കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് മുംബൈയാണ്. എവിടെയാണ്, മുംബൈയാണ്. ഇനി അതിനൊപ്പം തന്നെ ഈ ഒരു സ്പൈസ് കോൺഗ്രസിൻ്റെ തീം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രമേയം എന്ന് പറയുന്നത് വിഷൻ 2038 സ്പൈസസ് എന്നുള്ളതാണ്. എന്താണ് വിഷൻ 2038 സ്പൈസസ് എന്നുള്ളതാണ്. അതിൽ സ്പൈസസ് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകിച്ച് എന്താണ് ഡെഫിനിഷൻ ഉണ്ട്, അതായത് സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, ഇന്നോവേഷൻ, കൊളാബറേഷൻ, എക്സലൻസ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ എന്താണ് സ്പൈസസ് എന്ന് പറയുന്നത്, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, ഇന്നോവേഷൻ, കൊളാബറേഷൻ, എക്സലൻസ് ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ് ഈ ഒരു സ്പൈസസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ തീം എന്ന് പറയുന്നത് വിഷൻ 2030 സ്പൈസസ് എന്നാണ്, വേദി എന്ന് പറയുന്നത് മുംബൈയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 14-ാമത് വേദിയാണ് നമ്മൾ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ 13-ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ്സിന് വേദിയായത് എവിടെയാണ്, അത് അഹമ്മദാബാദാണ്. എവിടെയാണ്, അഹമ്മദാബാദാണ് വേദിയായത്. ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. എത്രാമതാണ്, 13-ാമതാണ്. ഇനി അത് നടന്നത് എന്നാണ്, 2016-ാണ്. അപ്പോൾ എന്നാണ് 2016-ാണ് 13-ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ് നടന്നെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് 6-ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി. എന്താണ് ഈ 6-ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി, അത് ചെന്നൈ ആയിരുന്നു. അതും കൂടി ഓർത്ത് വയ്ക്കുക, ചെന്നൈ ആയിരുന്നു വേദി എന്ന് പറയുന്നത്. അത് ജനുവരിയിൽ കഴിഞ്ഞതാണ്, 2023-ൽ ആയിരുന്നു. അപ്പോൾ
2023-ൽ ആറാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? ചെന്നൈയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? 14-ാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ് ആണ് 2023 നടക്കുന്നു. വേദി എവിടെയാണ്? മുംബൈയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ആനകളുടെ സഞ്ചാരം അറിയുന്നതിന് അടുത്തിടെ എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് ആനകളുടെ സഞ്ചാരം അറിയാനായിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ജാർഖണ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സൊറൻ ആണ്. അപ്പോൾ നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണ്? ഇത് ശ്രീനഗറിലാണ്. അപ്പോൾ ഓർക്കുക, ശ്രീനഗറിലാണ്. ഇനി ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. അപ്പോൾ എന്താണ് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് കാര്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഐ ഹാവ് സ്പേസ് എന്ന് പറയുന്ന അവരുടെ ഡെലിവറി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോർ എന്താണ് സ്റ്റോർ നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് ഐ ഹാവ് സ്പേസ് എന്നുള്ള എന്താണ് ഡെലിവറി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത്. അപ്പോൾ നിലവിൽ വന്നത് ശ്രീനഗറിലാണ്, ദാൽ തടാകത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. അടുത്തത് മറ്റൊരു വേദിയാണ്, അതായത് G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള C20 ഉച്ചകോടിയുടെ വേദി. ഇപ്പോൾ G20 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ് എന്താണ് 2023-ലെ G20 പ്രസിഡൻസി വഹിക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള C20 അഥവാ Civil 20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ജയ്പൂറാണ്. അപ്പോൾ ജയ്പൂറാണ് എന്തിന് വേദിയായത്? C20 ഉച്ചകോടിക്ക് വേദിയായത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഓർത്തെടുക്കാം, അതായത് C20 അധ്യക്ഷ ചെയർപേഴ്സൺ ആരാണ്? അത് മാധവ അമൃതാനന്ദമയ്യാണ്. അപ്പോൾ മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ G20 ഭാഗമായിട്ടുള്ള C20 ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? മാധവ അമൃതാനന്ദമയ്യാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ്, അതായത് 5-ാമത് വേൾഡ് കോഫി കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ 5th എന്താണ് വേൾഡ് കോഫി കോൺഫറൻസ് ആണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കോഫി കോൺഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ എന്താണ് നടക്കുന്ന ഒരു എന്താണ് കോൺഫറൻസ് ആണ് ഈ ഒരു കോഫി കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡ് കാരണം എന്താണ് ഇപ്പോൾ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 5th വേൾഡ് കോഫി കോൺഫറൻസ് 2023-ൽ നടക്കുന്നത്. അപ്പോൾ 2023-ലെ എന്താണ് 5th വേൾഡ് കോഫി കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 4-ാമത്തെ അതായത് 4th എന്താണ് കോഫി കോൺഫറൻസിന് വേൾഡ് കോഫി കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് എത്യോപ്യയാണ്. അപ്പോൾ എത്രയാണ്? 4-ാമത്തേത് എത്യോപ്യയാണ് ആതിഥേയത്വം വഹിച്ചെന്നുള്ള കാര്യം ഓർക്കുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, വർഷം കൂടി 2016-ാണ് എത്യോപ്യ എന്ത് ചെയ്ത് ആതിഥേയത്വം വെച്ചത്. അപ്പോൾ 2016-ാണ് 4-ാമത് വേൾഡ് കോഫി കോൺഫറൻസ് നടന്നത്. ഇപ്പോൾ 5-ാമത്തേത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വേൾഡ് കോഫി കോൺഫറൻസ് നടന്ന വർഷം എന്നാണ്? അത് 2001-ാണ്. അപ്പോൾ 2001-ാണ് ആദ്യത്തെ എന്താണ് വേൾഡ് കോഫി കോൺഫറൻസ് നടന്നത്. അന്ന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. അപ്പോൾ എവിടെയാണ്? ബ്രിട്ടനാണ് അന്ന് ആതിഥേയത്വം വെച്ചത്. അപ്പോൾ നമ്മൾ 3 വേദിയാണ് ചർച്ച ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ വേൾഡ് കോഫി കോൺഫറൻസ് ആണ്, അത് ബ്രിട്ടൻ ആയിരുന്നു വേദി, 2001-ാണ്. ഇനി ഇന്നാണ് നിലവിൽ ഇപ്പോൾ എന്താണ് 5-ാമത് വേൾഡ് കോഫി കോൺഫറൻസ് നടക്കാൻ പോകുന്നത്, 2023-ാണ്, ഇന്ത്യയാണ് വേദി. ഇനി കഴിഞ്ഞ വേൾഡ് കോഫി കോൺഫറൻസ് നടന്നത് എവിടെയായിരുന്നു? എത്യോപ്യയിലായിരുന്നു, 2016-ലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കാര്യമായിട്ട് ഓർത്തിരിക്കും. അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വേദി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്, അതായത് 2024-ലെ ICC മെൻസ് T20 ലോകകപ്പിന് വേദിയാവുന്നത്. അതായത് 2024-ലെ ICC പുരുഷ T20 ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? അപ്പോൾ 2 രാജ്യങ്ങളാണ് വേദിയാവുന്നത്, USAയും വെസ്റ്റ് ഇൻഡീസാണ്. അപ്പോൾ ഓർക്കുക, USAയും വെസ്റ്റ് ഇൻഡീസുമാണ് വേദിയാവുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ലീഗിന് ഇനിയും സമയമുണ്ട്. അതായത് 2024 ജൂണിലാണ് ആ ഒരു ലീഗ് നടക്കാൻ, ഒരു ടൂർണമെന്റ് നടക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു വേദി ഓർത്ത് വയ്ക്കുക. ഇനി പങ്കെടുക്കുന്നത് എത്ര ടീമുകളാണ്? 20 ടീമുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. എത്രയാണ്? 20 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 4 ഗ്രൂപ്പുകളിലായിട്ട് അഞ്ച് ടീം വീതം, അങ്ങനെയാണ് ഒരു ടൂർണമെന്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2022-ലെ എന്താണ് പുരുഷ T20 ലോകകപ്പിന് വേദിയായ രാജ്യം ഏതായിരുന്നു? അത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയാണ് 2022-ലെ എന്താണ് ആ T20 ലോകകപ്പിന് എന്താണ് വേദിയായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആ ഒരു ലീഗിൽ, ആ ഒരു ടൂർണമെന്റിൽ ജേതാക്കളായത് ആരായിരുന്നു? അത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടായിരുന്നു ജേതാക്കളായത് എന്നുള്ള കാര്യം നമുക്കറിയാം. അന്ന് റണ്ണറപ്പ് ആരായിരുന്നു? പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ആ ഒരു ടൂർണമെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത കാര്യമാണ്. വരുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, 2022-ലെ T20 മെൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വയ്ക്കുക. വേദി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. അതുപോലെ ജേതാക്കൾ ഇംഗ്ലണ്ടാണ്, റണ്ണറപ്പ് പാകിസ്ഥാനാണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെച്ചിരിക്കണം.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2023 ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിലെ ജേതാക്കൾ ആരൊക്കെയാണ്. അപ്പോൾ എന്താണ് 2023 ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിലെ ജേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലെ പുരുഷ വിഭാഗം സിംഗിൾസിലെ ജേതാവ് എന്ന് പറയുന്നത് വിക്ടർ അക്സൽസൺ ആണ്. ആരാണ്? വിക്ടർ അക്സൽസൺ ആണ്. ഇനി വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത് ഡെൻമാർക്ക് താരമാണ്. അപ്പോൾ ഡെൻമാർക്കിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗം സിംഗിൾസിലെ ജേതാവ് ആരാണ്? അത് ആൻസേയങ് ആണ്. ആരാണ്? ആൻസേയങ് ആണ്. ഇനി ആൻസേയങ് എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയ താരമാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ താരമാണ് ആരെന്ന് പറയുന്നത് ആൻസേയങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യം കൂടി ഓർത്ത് വയ്ക്കുക. കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട താരങ്ങളും അല്ലെങ്കിൽ എന്താണ് അവർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ രാജ്യം ഏതാണ്, ഇങ്ങനെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ എന്താണ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് റാണി രാംപാൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാര്യം റാണി രാംപാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ അടുത്തിടയ്ക്ക് ആനുകാലികമായിട്ടൊരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? ഒരു വനിതാ കായിക താരത്തിന്റെ പേരിലുള്ള ആദ്യ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വന്നത് ഏത് കായിക താരത്തിന്റെ പേരിലാണ്? അത് റാണി രാംപാലിന്റെയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, അന്ന് ആ ഒരു ചോദ്യം വന്നത്. അപ്പോൾ റാണി രാംപാൽ എന്ന് പറയുന്നത് ഹോക്കിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് 2023 ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ആണെങ്കിൽ കൂടി എന്ത് ചെയ്യുക, ഈ രണ്ട് താരങ്ങൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഒരു രീതിയിൽ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത് ഡെൻമാർക്ക് താരമാണ്. ഇനി അതുപോലെ ആൻസേയങ് എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയ താരമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ വിക്ടർ അക്സൽസൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവാണ്. ഇനി അതുപോലെ തന്നെ ആൻസേയങ് എന്ന് പറയുന്നത് എന്താണ് വനിതാ വിഭാഗം സിംഗിൾസിലെ ജേതാവാണ്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് വനിതാ ലോക ഫുട്ബോളിൽ ഹിജാബ് ധരിക്കുന്ന ആദ്യ താരം ആരാണ്? അപ്പോൾ എന്താണ് വനിതാ ലോക ഫുട്ബോളിൽ എന്താണ് ഹിജാബ് ധരിക്കുന്ന ആദ്യ താരം ആരാണ്? അത് നൗഹൈല ബെൻസിനെയാണ്. ആരാണ്? നൗഹൈല ബെൻസിനെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത് മൊറോക്കൻ താരമാണ്. അപ്പോൾ മൊറോക്കൻ താരമാണ് ആരെന്ന് പറയുന്നത്, മൊറോക്കോയുടെ താരമാണ് നൗഹൈല ബെൻസിന എന്ന് പറയുന്നത്. അപ്പോൾ 2023 വനിതാ എന്താണ് ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, വനിതാ ലോക ഫുട്ബോളിൽ ഹിജാബ് ധരിക്കുന്ന ആദ്യ താരം ആരാണ്? നൗഹൈല ബെൻസിനെയാണ്. കാരണം എന്ന് പറയുന്നത് 2014 മുതലാണ് ഈ ഒരു ഹിജാബ് നിരോധനത്തിന് നിരോധിച്ചുകൊണ്ടുള്ള എന്താണ് 2014 വരെ എന്തായിരുന്നു ഹിജാബ് ഫിഫ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2014 ശേഷം എന്ത് ചെയ്തു, ആ ഒരു നിരോധനം എന്ത് ചെയ്യുകയാണ്, ഫിഫ പിൻവലിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു വേൾഡ് കപ്പിൽ ഒരു വനിത കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, അതായത് എന്താണ് പൊതുപ്രവർത്തകനായിട്ടുള്ള, അതായത് കേരളത്തിൻ്റെ മുൻ എന്താണ് നിയമസഭാംഗം, അതുപോലെ മുൻ മന്ത്രി, അതുപോലെ എന്താണ് മുൻ സ്പീക്കർ, ഇനി അതുപോലെ തന്നെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് ഗവർണർ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള വളരെ എന്താണ് ആ മഹത്തായ ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്, വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 2023 എന്ത് ചെയ്തു, അന്തരിച്ചു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത് 5 തവണ നിയമസഭാംഗമായ വ്യക്തിയാണ്. എത്ര തവണയാണ്? 5 തവണയാണ് അദ്ദേഹം നിയമസഭാ അംഗമായത്. അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്, ആറ്റിങ്ങലാണ്. ഏതാണ്? ആറ്റിങ്ങലാണ് വക്കം പുരുഷോത്തമൻ എന്ത് ചെയ്തത്, പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നു. അദ്ദേഹം അന്ന് ആ സമയത്ത് അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഏറ്റവും കാര്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേരള നിയമസഭാ സ്പീക്കറായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേരള അതാണ് നിയമസഭാ സ്പീക്കറായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയാണ് ആര്, വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത്. 2 തവണ കേരള നിയമസഭാ സ്പീക്കർ ആയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹം 3 തവണയാണ് മന്ത്രിയായിട്ടുള്ളത്. എത്ര തവണയാണ്? 3 തവണയാണ് അദ്ദേഹം മന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടുള്ള ആ 3 തവണ നമുക്കൊന്ന് കാര്യമായിട്ട് തന്നെ ഓർക്കാം. ആദ്യ തവണ അദ്ദേഹം മന്ത്രിയാവുന്നത് 1971-77 കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് 1971-77 കാലയളവിലെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്, കൃഷി തൊഴിൽ വകുപ്പ്. ഏതൊക്കെയാണ്? കൃഷി തൊഴിൽ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഇനി ആ സമയത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അച്യുതമേനോനാണ്. അപ്പോൾ അച്യുതമേനോന്റെ മന്ത്രിസഭയിലാണ് അദ്ദേഹം ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്, കൃഷി തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇനി അതിനുശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് 1980-81 കാലയളവിലാണ്. എന്നാണ്? 1980-81 കാലയളവിലാണ്. ആ സമയത്ത് ആരോഗ്യം ടൂറിസം വകുപ്പ് എന്നിവയാണ് ചെയ്തിരുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് 1980-81 കാലയളവിൽ ആരോഗ്യം അതുപോലെ ടൂറിസം വകുപ്പുകളാണ് ചെയ്തത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഇനി അത് ആരുടെ മന്ത്രിസഭയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E.K. നായനാരുടെയാണ്. ആരുടെയാണ്? E.K. നായനാരുടെ മന്ത്രിസഭയിലാണ് അദ്ദേഹം ഈ ഒരു ചുമതല എന്ത് ചെയ്തത്, വഹിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് 2004-2006 കാലയളവാണ്. അപ്പോൾ 2004-2006 കാലയളവിൽ ധനം, അത് ധനവകുപ്പ്, അതുപോലെ തന്നെ എക്സൈസ്, അതുപോലെ തന്നെ ലോട്ടറി എന്നീ വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്തിരുന്നത്, ഈ വക്കം പുരുഷോത്തമൻ കൈകാര്യം ചെയ്തിരുന്നത്. ഇനി അത് ആരുടെ മന്ത്രിസഭയിലായിരുന്നു, ഉമ്മൻചാണ്ടിയുടെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് അദ്ദേഹം ഈ 3 വകുപ്പുകൾ എന്ത് ചെയ്തത്, കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാലയളവ് എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് ഓർത്ത്.
വിളിക്കുക. ഇത് മൂന്ന് മന്ത്രിയായിട്ടുള്ള കാലയളവാണ്. ഒന്ന് 71-77 കൃഷി തൊഴിൽ വകുപ്പ്, ഇനി അതുപോലെ തന്നെ 80-81 ആരോഗ്യം ടൂറിസം, ഇനി അതുപോലെ 2004-2006 കാലയളവിൽ ധനം എക്സൈസ് ലോട്ടറി വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇനി അദ്ദേഹവുമായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൻഡമാൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കാലയളവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 93-96 1993-96 കാലയളവിൽ എവിടത്തെയാണ് ആൻഡമാൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ എന്താണ് ചുമതലയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ 2011-2014 കാലയളവിൽ മിസോറാം ഗവർണർ ആയിരുന്നു. അപ്പോൾ 2011-14 കാലയളവിൽ മിസോറാമിൻ്റെ ഗവർണർ ആയിരുന്നു. അപ്പോൾ വക്കം പുരുഷോത്തമനുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്, രത്തൻ ടാറ്റയാണ്. പുരസ്കാരം സമ്മാനിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, മഹാരാഷ്ട്ര ഭൂഷണിൻ്റെ എന്താണ് ആ മാതൃകയിൽ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ഉദ്യോഗരത്ന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, എന്താണ് ഉദ്യോഗരത്ന സമ്മാനിക്കുന്നത്, ഏത് സംസ്ഥാനമാണ്, അത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ ഓർക്കുക, എന്താണ് വൈക്കം അവാർഡ് നൽകാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്, അത് തമിഴ്നാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചർച്ച ചെയ്തതാണ് വൈക്കം അവാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അതിനുശേഷം ഒരു നിയമനമാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ IPCCയുടെ എന്താണ് പുതിയ ചെയർമാനായിട്ട് നിയമിതനായതാരാണ്, അത് ജിംസ്കിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു IPCC എന്ന സംഘടനയെ പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആസ്ഥാനം ജനീവയാണെന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ 1988 ഈ ഒരു സംഘടന എന്ത് ചെയ്തത്, രൂപീകരിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വച്ചേക്കും. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു, എന്താണ് കുറച്ച് വേദികളായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി നമ്മൾ പറഞ്ഞു, എന്താണ് 14th വേൾഡ് സ്പൈസ് കോൺഗ്രസ് 2023 നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേദി പറഞ്ഞു മുംബൈയാണ്. അപ്പോൾ 14th വേൾഡ് സ്പൈസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്, മുംബൈയാണ്. 13th വേദി എവിടെയായിരുന്നു, അഹമ്മദാബാദ് ആണ്. ഇനി അതിനൊപ്പം തന്നെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വേദി കൂടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് 6th ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി നമ്മൾ പറഞ്ഞു എവിടെയാണ്, ചെന്നൈയാണ്. മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതുകൊണ്ട് തന്നെ എന്താണ് വളരെ കാര്യമായിട്ട് തന്നെ കൺഫ്യൂഷൻ ആകാതെ തന്നെ ഓർത്തു വച്ചിരിക്കുക. ഇനി അതിനുശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, അതായത് ജാർഖണ്ഡ് കൊണ്ടുവന്നൊരു ആപ്ലിക്കേഷനാണ്, അതായത് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫൻ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചതാരാണ്, ജാർഖണ്ഡാണ് നമ്മൾ പറഞ്ഞു. ആ ഒരു കാര്യം ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു, ശ്രീനഗറിലാണെന്ന് പറഞ്ഞു. ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട രണ്ട് വേദികൾ കൂടി നമ്മളിന്ന് ചർച്ച ചെയ്തു. ഏതൊക്കെ വേദികളാണ്, അതായത് G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള C20 ഉച്ചകോടിയുടെ വേദി, അഥവാ എന്താണ് ആ C20 എന്താണ് ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, ജയ്പൂർ ാണെന്ന് പറഞ്ഞു. ആ ഒരു വേദി ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ പറഞ്ഞൊരു വേദിയാണ് എന്താണ് 5th വേൾഡ് കോഫി കോൺഫറൻസിന്റെ വേദി ഏതാണ്, ഇന്ത്യയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ബാംഗ്ലൂരാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക, ഇന്ത്യയിൽ എവിടെയാണ്, ബാംഗ്ലൂരാണ് ഈ ഒരു എന്താണ് 5th വേൾഡ് കോഫി കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വച്ചേക്കുക. ഇനി അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്, അതായത് 2024 ICC മെൻസ് T20 ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്, USA അതേപോലെ വെസ്റ്റ് ഇൻഡീസാണ്. ഇനി അതിനൊപ്പം തന്നെ 2022 മെൻസ് T20 വേൾഡ് കപ്പിന്റെ വേദിയും നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു, ഓസ്ട്രേലിയ ആയിരുന്നു, ജേതാക്കൾ ഇംഗ്ലണ്ട് ആയിരുന്നു, റണ്ണറപ്പ് പാകിസ്ഥാൻ ആയിരുന്നു. ആ കാര്യം ഓർക്കുക. ഇനി അതുപോലെ തന്നെ 2023 ഏകദിന ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇനി അതിനൊപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ചർച്ച ചെയ്തു. 2023 ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിലെ ജേതാക്കൾ, അതായത് പുരുഷ വിഭാഗവും പറഞ്ഞു വനിതാ വിഭാഗവും പറഞ്ഞു. പുരുഷ വിഭാഗത്തിലെ ജേതാവ് ആരാണ്, വിക്ടർ അക്സൽസൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ വനിതാ വിഭാഗത്തിലെ ജേതാവ് ആരാണ്, ആൻസേയങ് ആണെന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ 2023 നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വനിതാ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്, വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിക്കുന്ന ആദ്യ താരം ആരാണ്, അതെന്ന് പറയുന്നത് നൗഹൈല ബെൻസിനെയാണ്. ആരാണ്, നൗഹൈല ബെൻസിനെയാണ്, മൊറോക്കൻ താരമാണെന്ന് പറഞ്ഞു. അതായത് ഹിജാബ് ധരിക്കുന്നതിന് ഉള്ള എന്താണ് വിലക്ക് 2014 എന്ത് ചെയ്തത് ഫിഫ നീക്കിയത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ എന്ത് ചെയ്യുന്നത്, ഒരു വനിത ഹിജാബ് ധരിച്ചുകൊണ്ട് മത്സരിക്കുന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. അതുപോലെ തന്നെ വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ 2023 അന്തരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹം എന്ന് പറയുന്നത് 5 നിയമസഭാ അംഗമായിരുന്നു. ഏത് മണ്ഡലമാണ്, ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതുപോലെ ലോക്സഭാ അംഗമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന് എന്താണ് നിയമസഭാ സ്പീക്കർ ആയിരുന്നു. കേരളത്തിൽ 3 മന്ത്രിയായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാലയളവുകൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, 1971-77 കാലയളവിൽ ഏതൊക്കെ വകുപ്പുകളാണ്, കൃഷി തൊഴിൽ വകുപ്പുകളാണ്, അച്യുത മേനോൻ മന്ത്രിസഭയാണ്. ഇനി അതുപോലെ തന്നെ 80-81 കാലയളവിൽ ആരോഗ്യം ടൂറിസം വകുപ്പാണ്, ആരുടെ മന്ത്രിസഭയാണ്, E.K. നായനാർ മന്ത്രിസഭയാണ്. 2004-2006 കാലയളവിൽ ധനം എക്സൈസ് ലോട്ടറി വകുപ്പാണ്, ആരുടെ മന്ത്രിസഭയാണ്, ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹം ആൻഡമാൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. ഏത് കാലയളവിലാണ്, 1993-96 കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാറിന്റെ എന്താണ് ലഫ്റ്റനന്റ് ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2011-14 കാലയളവിൽ
കാലയളവിൽ മിസോറാം ഗവർണറുമായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ട, വക്കം പുരുഷോത്തമനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2023 അന്താരാഷ്ട്ര കണ്ടൽക്കാട് സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മാംഗ്രോവ് സെൽ ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ കർണാടക, ബി തമിഴ്നാട്, സി ഒഡീഷ, ഡി പശ്ചിമബംഗാൾ. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ദേശീയ കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ മധ്യപ്രദേശ്, ബി ഒഡീഷ, സി ഉത്തരാഖണ്ഡ്, ഡി കർണാടക. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 മുതൽ നിർബന്ധിത സൈനിക സേവനത്തിൻ്റെ പ്രായപരിധി 30 വയസ്സാക്കി ഉയർത്തുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഉക്രൈൻ, ബി ദക്ഷിണ കൊറിയ, സി ഇറാൻ, ഡി റഷ്യ. അപ്പോൾ ഇതാണ് 2024 മുതൽ നിർബന്ധിത എന്താണ് സൈനിക സേവനത്തിൻ്റെ പ്രായപരിധി 30 വയസ്സാക്കി ഉയർത്തുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. അപ്പോൾ ഓർക്കുക, റഷ്യയാണ്. അപ്പോൾ ഇപ്പോൾ 30 വയസ്സാണ്, ഇതിനു മുൻപ് എത്രയായിരുന്നു? 27 വയസ്സായിരുന്നു ഇതിനു മുൻപ്. അപ്പോൾ 30 വയസ്സാക്കി ഉയർത്തുകയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതുപോലെ തന്നെ റഷ്യയിൽ ഈ അടുത്തിടെ കലാപം ഉണ്ടാക്കിയ ആ കൂലിപ്പട്ടാളത്തിന്റെ പേര് വാഗ്നർ ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം, ഡോക്സുരി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ യമൻ, ബി ഇറാൻ, സി ബംഗ്ലാദേശ്, ഡി ദക്ഷിണ കൊറിയ. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ദക്ഷിണ കൊറിയ ആണ് ഡോക്സുരി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഈഗിൾ എന്നാണ് ഈ ഒരു പേരിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർക്കുക. ഫിലിപ്പൈൻസിൽ വീശിയ കാറ്റാണെന്ന് ഓർക്കുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചുഴലിക്കാറ്റുകളുടെ പേരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ല പോലെ തന്നെ ഡെയിലി കണ്ട ബസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. ആഗസ്റ്റ് 1st പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ല പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.